ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് യു ഒബോവിയസ്. ജൂൺ 15 മുതൽ തുടങ്ങുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ള ബി എക്കാരുടെ ടൈം ടേബിളാണ് പറയാൻ പോകുന്നത്. ജൂൺ 15 ബി എ ഇംഗ്ലീഷുകാരുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസം ആൻഡ് തിയറിയാണ്. മലയാളം ബി എ മലയാളക്കാർക്ക് മലയാള കവിത പൂർവ്വഘട്ടമാണ്. ഹിന്ദിക്കാർക്ക് മോഡേൺ പോയട്രിന് ഹിന്ദിയാണ്. ഫങ്ഷണൽ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അറബിക്കിന് മോഡേൺ പോയട്രി, ഫങ്ഷണൽ അറബിക്കിന് അറബിക് ലാംഗ്വേജ് ടീച്ചിങ്, സാൻസ്ക്രിറ്റിന് അലങ്കാരശാസ്ത്ര, തമിഴ് കമ്പാരറ്റീവ് ഗ്രാമർ ഓഫ് ദ്രാവിഡിയൻ ലാംഗ്വേജ്, കമ്പാരറ്റീവ് ഗ്രാമർ ഓഫ് ദ്രാവിഡിയൻ ലാംഗ്വേജ് ഫോർ 2016 and 2017 അഡ്മിഷൻ ഓൺവാർഡ്സ്. അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ അവർക്ക് മുസ്ലിം ഹിസ്റ്റോറിയോഗ്രഫിയാണ്. ഉറുദു എല്ലാവർക്കും എന്താ ഇൻഷാരിയ ഓർ കഹ്കയ എന്നുള്ളതാണ്. പിന്നെ ഫിലോസഫിക്കാർക്കുള്ളത് കണ്ടംപററി ഇന്ത്യൻ ഫിലോസഫിയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, മീഡിയ ലോസ് ആൻഡ് എത്തിക്സ് ആണ്. എക്കണോമിക്സ്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഇത് സ്പെഷ്യലൈസ്ഡ് വിത്ത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സും ഫോറിൻ ട്രേഡ്, ഇസ്ലാമിക് ഫിനാൻസ് എന്നിവർക്ക് മാക്രോ എക്കണോമിക്സ് ഉണ്ട്. വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിന് സ്റ്റേറ്റ് സിസ്റ്റം ഇൻ വെസ്റ്റ് ഏഷ്യ, ഇസ്ലാമിക് ഫിനാൻസ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ളവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് വിത്ത് ടാലി ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ബി എ പൊളിറ്റിക്കൽ സയൻസിന് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവർക്ക് പബ്ലിക് പോളിസി അനാലിസിസ്. സോഷ്യോളജിക്കാർക്ക് എൻവിറോൺമെൻറ്റ് സൊസൈറ്റി. ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്, ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആണുള്ളത്. മ്യൂസിക് വോക്കൽ വീണ ഒരുത്തർക്ക് മ്യൂസിയോളജി ഉണ്ട്. അതുപോലെ തന്നെ മിരിണ്ടാകം ബി എസ് ഡബ്ല്യു ഒരുത്തർക്ക് അവരുടെ എക്സാമുകളുണ്ട്. ഈ ജൂൺ 16 തീയതി ഉള്ളത് നമുക്കറിയാം. ആദ്യമായിട്ടുള്ളത് ഇസ്ലാമിക് ഹിസ്റ്ററി എടുത്തവർക്ക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് മോഡേൺ ഇന്ത്യ. ഇസ്ലാമിക് സ്റ്റഡീസ് എടുത്തവർക്ക് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ഇസ്ലാം. സോഷ്യോളജിക്കാർക്ക് സോഷ്യോളജി മാസ് കമ്മ്യൂണിക്കേഷൻ. ഹിസ്റ്ററിക്കാർക്ക് കേരള സൊസൈറ്റി ആൻഡ് കൾച്ചർ, ആൻഷ്യൻ ആൻഡ് മീഡിയവൽ. ഇംഗ്ലീഷുകാർക്ക് ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ. മലയാളക്കാർക്ക് ഗദ്യസാഹിത്യം. ഹിന്ദിക്കാർക്ക് നോവൽ ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഹിന്ദി. ഫങ്ഷണൽ ഇംഗ്ലീഷുകാർക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് ഫോർ ഇലക്ട്രോണിക് മീഡിയ. അറബിക്കാർക്ക് ഗ്രാമർ, റിട്ടോറിക്, പ്രോസഡി പേപ്പർ ആണ് ഇൻ കോമൺ ഫോർ സിംഗിൾ ആൻഡ് ഡബിൾ മെയിൻ ആണ്. അതുപോലെ തന്നെ റീഡിംഗ് ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ ഉണ്ട് 2017 ഓൺവേർഡ്സ്. ഫങ്ഷണൽ അറബിക്കാർക്ക് മീഡിയ സ്റ്റഡീസ് ആണ് അഥവാ ഇലക്ട്രോണിക് മീഡിയ. സാൻസ്ക്രിറ്റിന് നത്യ സിദ്ധാന്തമാണ്. തമിഴർക്കും ഉറുദു, ഹിസ്റ്ററി. സോഷ്യോളജിക്കാർക്ക് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, ഫിലോസഫി, ഫിലോസഫിക്കൽ ക്രിട്ടിക് ഓഫ് കാസ്റ്റ്. മാസ് കമ്മ്യൂണിക്കേഷൻ എടുത്തവർക്ക് ഓൺലൈൻ ജേർണലിസം തുടങ്ങിയിട്ട്. എക്കണോമിക്സുകാർക്കും അതുപോലെ തന്നെ എക്കണോമിക്സിൽ തന്നെ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് എടുത്തവരും അതുപോലെ തന്നെ ഇസ്ലാമിക് ഫിനാൻസ് എടുത്തവർക്കും അതുപോലെ തന്നെ ഫോറിൻ ട്രേഡ് എടുത്തവരൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞ ഈ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സും ഇസ്ലാമിക് ഫിനാൻസ് എടുത്തവർക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡിലൊക്കെ സ്പെഷ്യലൈസ് എടുത്ത എക്കണോമിക്സിലൊക്കെ ഷിപ്പിംഗ് ആൻഡ് ഇൻഷുറൻസ് പ്രാക്ടീസ് ആണുള്ളത്. പിന്നെ ഇസ്ലാമിക് ഫിനാൻസ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇസ്ലാമിക് ഫണ്ട് മാനേജ്മെൻറ്റ്, കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിംഗ് വിത്ത് ടാലി ഉണ്ട്. വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിന് ഗ്രോത്ത് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. പൊളിറ്റിക്കൽ സയൻസർക്ക് ഇന്ത്യസ് ഫോറിൻ പോളിസി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എടുത്തവർക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ബാച്ചലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം എടുത്തവർക്ക് പ്രിൻസിപ്പൽസ് ഓഫ് മാർക്കറ്റിംഗ്. ഇസ്ലാമിക് സ്റ്റഡീസ് എടുത്തവർക്ക് ഇസ്ലാം ആൻഡ് കമ്പാരറ്റീവ് റിലീജിയൻ നടത്തുന്നത്. ബി എസ് ഡബ്ല്യു എടുത്തവർക്ക് ലീഗൽ ഇൻഫർമേഷൻ ഫോർ സോഷ്യൽ വർക്കേഴ്സ്. പിന്നെ 18 തീയതി ഉള്ളത് ഹിസ്റ്ററിക്കാർക്ക് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷുകാർക്ക് വുമൻസ് റൈറ്റിംഗ് ഉണ്ട്. മലയാളക്കാർക്ക് പൗരസ്ത്യ സിദ്ധാന്തങ്ങളുണ്ട്. ഹിന്ദിക്കാർക്ക് ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലാംഗ്വേജ്, അറബിക്കിന് ഷോർട്ട് സ്റ്റോറി ആൻഡ് ഡ്രാമ, ഇൻട്രൊഡക്ഷൻ ടു ലൈബ്രറി ക്രിറ്റിസിസം തുടങ്ങിയിട്ടുള്ള എക്സാമുകളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിക്കാർക്ക് കോണ്ടംപററി കേരള. പിന്നെ 21 തീയതി ഉള്ളത് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രൊഡക്ഷൻ ടു സിനിമ. എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സുകാർക്ക് എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസ് ആണുള്ളത്. അതുപോലെ തന്നെ ഹിസ്റ്ററിക്കാർക്ക് കണ്ടംപററി കേരള ഉണ്ട്. വെസ്റ്റേൺ അറബിക് സ്റ്റഡീസിന് ഫോറിൻ പോളിസി ഇഷ്യൂസിന് വെസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലൊക്കെ. പിന്നെ പൊളിറ്റിക്കൽ സയൻസിന് ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് തുടങ്ങിയുള്ള എക്സാമുകളുണ്ട്. സോഷ്യോളജിക്കാർക്ക് വുമൺ ഇൻ കണ്ടംപററി സൊസൈറ്റി. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ ജൂൺ 22 തീയതി ഉള്ളത് അറബിക്കാർക്ക് ലിറ്റററി ആൻഡ് പ്രോസറി ഉണ്ട്. ഇംഗ്ലീഷുകാർക്ക് വെസ്റ്റേൺ ലിറ്റററി തോട്ട്സ് ഉണ്ട്. സോറി, ഹിന്ദിക്കാർക്ക് വെസ്റ്റേൺ ലിറ്ററി തോട്ട്സ് ഉണ്ട്. ഇംഗ്ലീഷുകാർക്ക് റൈറ്റിംഗ് ഫോർ ദി മീഡിയ. മലയാളക്കാർക്ക് നവസംകര പടങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ളത് 22 തീയതിയിലുള്ള പിന്നെ എക്കണോമിക്സിലേക്ക് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് തുടങ്ങിയുള്ളതുണ്ട്. 23 തീയതി ഉള്ളത് ഇസ്ലാമിക് ഹിസ്റ്ററിക്കാർക്ക് ഹിസ്റ്ററി ഓഫ് മോഡേൺ തുർക്കി ആൻഡ് ഇറാൻ. അറബിക്കാർക്ക് റീഡിംഗ് ക്ലാസിക്കൽ മെഡീവൽ അറബിക് ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ 27 തീയതി ഇലക്ടീവ് കോഴ്സായി എടുത്തിട്ടുള്ള എക്കണോമിക്സ് ഓഫ് ബിസിനസ് ആൻഡ് ഫിനാൻസ്. അതുപോലെ തന്നെ ബി എസ് ഡബ്ല്യുക്കാരുടെ കുറേ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിയുടെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. പിന്നെ 25 തീയതി ഇംഗ്ലീഷുകാരുടെ വേൾഡ് ക്ലാസിക്സ് ഇൻ ട്രാൻസ്ലേഷന്, റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ, ദലിത് ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ മലയാളക്കാർക്കുണ്ട്. അറബിക്കാർക്ക് സ്പോക്കൺ അറബിക് കോമൺ ഫോർ സിംഗിൾ ആൻഡ് ഡബിൾ മെയിൻ ഉണ്ട്. കണ്ടംപററി അറബ് വേൾഡ് ഉണ്ട്. അറബിക്ക് ജേർണലിസം, അതുപോലെ തന്നെ മീഡിയ ഉണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് അറബിക് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ കേരളയുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഡോക്യുമെൻ്ററി, ഫിലിം പ്രൊഡക്ഷൻ, ഫിലോസഫി, ഗാന്ധിയൻ ഫിലോസഫി ഇൻ ഇന്ത്യ തുടങ്ങിയുള്ള ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിളാണ് വന്നിട്ടുള്ളത് ബി എക്കാരുടെ. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.
ഓൾ ദി ബെസ്റ്റ്.